നമസ്കാരം, മിനർവാ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിമത MLA മാരെ അയോഗ്യരാക്കി കർണാടക സ്പീക്കർ. വൈറ്റില മേൽപ്പാലം ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് കാനം രാജേന്ദ്രൻ. അബുദാബി മലയാളി സമാജം സമ്മർ ക്യാമ്പിന് സമാപനം. വാർത്തകൾ വിശദമായി. വിമത MLA മാരെ അയോഗ്യരാക്കി കർണാടക സ്പീക്കർ. കർണാടകയിൽ 14 കോൺഗ്രസ് വിമതരെ അയോഗ്യരാക്കി സ്പീക്കർ KR രമേശ് കുമാർ. ഇതോടെ നിയമസഭയുടെ അംഗബലം 207 ആയി. 3 പേരെ നേരത്തെ തന്നെ അയോഗ്യരാക്കിയിരുന്നു. നാളെ യെദ്യൂരപ്പ സർക്കാർ വിശ്വാസവോട്ട് നേടാനിരിക്കെയാണ് സ്പീക്കറുടെ നടപടി. നടപ്പ് നിയമസഭയുടെ കാലാവധി തീരുന്നവരാണ് ഇവരെ അയോഗ്യരാക്കുന്നത്. ഇപ്പോൾ അയോഗ്യരാക്കിയിരിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കില്ല. കോൺഗ്രസും ദളും വിമതരെ അയോഗ്യരാക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്പീക്കറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വിമതർ വ്യക്തമാക്കി. ഇതോടെ നാളത്തെ വിശ്വാസ വോട്ടിൽ BJPക്ക് കാര്യങ്ങൾ അനുകൂലമായി. ന്യൂസ് ഡെസ്ക്, മിനർവ ന്യൂസ്. വൈറ്റില മേൽപ്പാലം ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. പാലാരിവട്ടത്തിന് പിന്നാലെ വൈറ്റില മേൽപ്പാലം നിർമ്മാണം ക്രമക്കേടും ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കി. വൈറ്റില മേൽപ്പാലം നിർമ്മാണം ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. ക്രമക്കേടിനെ പറ്റി അന്വേഷിക്കുന്നതിന് പകരം ക്രമക്കേട് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന മരാമത്ത് മന്ത്രിയുടെ നിലപാട് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് PT തോമസ് MLA പരിഹസിച്ചു. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിലേതിന് സമാനമായ പാളിച്ചകൾ നിർമ്മാണം പുരോഗമിക്കുന്ന വൈറ്റില മേൽപ്പാലത്തിനുമുണ്ടെന്ന് മരാമത്ത് വകുപ്പിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ് കണ്ടെത്തിയത്. ഇതിനു പിന്നാലെയാണ് ക്രമക്കേടിനെ പറ്റി അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയത്. പാലാരിവട്ടം പാലത്തിന്റെ മാതൃകയിൽ വൈറ്റില മേൽപ്പാലവും ഈ ശ്രീധരനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും PT തോമസ് ആവശ്യപ്പെട്ടു. ക്രമക്കേട് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന പൊതുമരാമത്ത് മന്ത്രി G സുധാകരന്റെ നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, മിനർവ ന്യൂസ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് കാനം രാജേന്ദ്രൻ. എറണാകുളത്ത് MLA ക്കെതിരായ ലാത്തിചാർജിൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് കാനം രാജേന്ദ്രൻ. സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് തന്റെ നിർദ്ദേശപ്രകാരമാണ്. പോലീസ് നടപടിയെ മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് മുഖ്യമന്ത്രിയെ വിമർശിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നും കാനം കോഴിക്കോട് പറഞ്ഞു. വിമർശനം ഉന്നയിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പൊതുവേദിയിലല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. പരാതിയിൽ കഴമുണ്ടെന്ന് തെളിഞ്ഞാൽ പാർട്ടി സെക്രട്ടറിയാണെങ്കിലും നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മിനർവ ന്യൂസ്. അബുദാബി മലയാളി സമാജം സമ്മർ ക്യാമ്പിന് സമാപനം. 15 ദിവസമായ അബുദാബി മലയാളി സമാജത്തിൽ അരങ്ങേറിയ സമ്മർ ക്യാമ്പിന് സമാപനം. കുട്ടികളുടെ കലാപരിപാടികളുടെയും വർണ്ണാഭമായ ഘോഷയാത്രയുടെയും അകമ്പടിയോടെയാണ് സമ്മർ ക്യാമ്പ് പര്യവസാനിച്ചത്. ആദ്യമായി അബുദാബി മലയാളി സമാജത്തിലെ പ്രവാസികളായ അംഗങ്ങൾ അവതരിപ്പിച്ച ചവിട്ട് നാടകം ചടങ്ങിലെ പ്രധാന ആകർഷതയായിരുന്നു. മിനർവ ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.